ഹായ് സ്റ്റുഡൻസ് ആനുവൽ ഐ ടി എക്സാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സ്റ്റാൻഡേർഡ് എയ്ത്തിലെ ഒഡാസിറ്റി ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ് നോക്കാം എ പാർട്ട് ഓഫ് ദ പോയം ഒരു പാർട്ട് പിന്നെയും ബൈ സുഗതകുമാരി ഇസ് ഗീവൺ അസ് ആൻ ഓഡിയോ ഫയൽ നെയ്മഡ് പോയം ടു എം ബി ത്രീ ഇൻ ദ ഫോൾഡർ എക്സാം ഡോക്യുമെൻറ്റ്സ് എയിറ്റ് ഇൻ ഹോം ഓപ്പൺ ദ ഫയൽ ഇൻ ഒഡാസിറ്റി സോഫ്റ്റ്വെയർ ആൻഡ് എഡിറ്റിറ്റ് അസ്പർ ദ ഇൻസ്ട്രക്ഷൻ ഗീവൺ ബിലോ ഡിലീറ്റ് ദ പാർട്ട് ആഫ്റ്റർ വൺ മിനിറ്റ് ഫ്രം ദ ഓഡിയോ കോപ്പി ദ ഫസ്റ്റ് തേർട്ടി ഫൈവ് സെക്കൻഡ് ആൻഡ് പേസ്റ്റിറ്റ് ഇൻ ആഫ്റ്റർ വൺ മിനിറ്റ്

അപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കാം അതിനായിട്ട് ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നു ആപ്ലിക്കേഷൻസിൽ സൗണ്ട് ആൻഡ് വീഡിയോയിൽ ഒഡാസിറ്റി എന്നുള്ള ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം ഇത് ഓപ്പൺ ചെയ്തു ഇനി നമ്മളവിടെ പറഞ്ഞിരിക്കുന്നത് ഫയലിൽ ഓപ്പൺ യൂസ് ചെയ്തിട്ട് ഹോമിൽ എക്സാം ഡോക്യുമെൻറ്റ്സ് എയിറ്റിൽ ഇവിടെ തന്നിരിക്കുന്ന പോയം ടു എന്ന് പറയുന്ന എം പി ത്രീ അപ്പോൾ പോയം ടു എന്ന് പറയുന്ന എം പി ത്രീ സെലക്ട് ചെയ്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇതിവിടെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഓഡിയോയിലെ വൺ മിനിറ്റിന് ശേഷമുള്ള ഭാഗം ഡിലീറ്റ് ചെയ്യുക അപ്പോൾ വൺ മിനിറ്റിന് ശേഷമുള്ള ഭാഗം എന്ന് പറയുമ്പം ഒരു പാർട്ട് അപ്പോൾ ഈ ഒരു പാർട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് ഈ ഒരു ടൂൾ സെലക്ട് ചെയ്തു ഇവിടെ നിന്ന് നമ്മൾ ഈ വൺ മിനിറ്റ് എന്നുള്ളടം തൊട്ട് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യാം ഇത്രയും ഭാഗം സെലക്ട് ചെയ്തു നിങ്ങളെ കീബോർഡിലെ ഡിലീറ്റ് ബട്ടൺ പ്രെസ് ചെയ്താൽ മതി അപ്പോൾ ഇവിടെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ തേർട്ടി ഫൈവ് സെക്കൻഡ് ഭാഗം കോപ്പി ചെയ്തിട്ട് വൺ മിനിറ്റിന് ശേഷം പേസ്റ്റ് ചെയ്ത് ചേർക്കാനാണ് അപ്പോൾ അതിൻ്റെ അകത്തെ തേർട്ടി ഫൈവ് ഭാഗം വരുന്നു ഇവിടം വരെ ഉള്ളത് കൊടുക്കാം അപ്പോൾ അത്രയുള്ളത് നമ്മൾ കോപ്പി ചെയ്തിട്ട് ഇവിടേക്ക് പേസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് സെലക്ട് ചെയ്യുന്നു എന്നിട്ട് ഇവിടെ എഡിറ്റിൽ കോപ്പി കോപ്പിന്ന് കൊടുക്കുന്നു എഡിറ്റിൽ കോപ്പി യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയുള്ള ഇവിടെ നിന്ന് കോപ്പി യൂസ് ചെയ്തിട്ടും ചെയ്യാം എന്നിട്ട് നമുക്ക് ഇവിടെ ലാസ്റ്റ് ഇവിടേക്കാണ് കഴ്സർ ഉണ്ടാവുക ഇവിടെ കൊണ്ടുവച്ചിട്ട് പേസ്റ്റ് എന്ന് കൊടുക്കുന്നു അപ്പൊ നമുക്കിതൊന്ന് കേട്ട് നോക്കാം ഒരു പാട്ട് നമ്മൾ കൊടുത്തത് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളോട് ഇത് പറഞ്ഞിരിക്കുന്നത് എം പി ത്രീ ഫയലായിട്ട് എക്സ്പോർട്ട് ചെയ്യാനാണ് അപ്പോൾ അതിനായിട്ട് ഫയലിൽ എക്സ്പോർട്ട് എസ് എം പി ത്രീന്നുള്ള ഓപ്ഷൻ എടുത്തു ഇവിടെ ഹോമിൽ എക്സാം എയ്റ്റിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക ഡോട്ട് എം പി ത്രീന്നുള്ളത് കളയാതെ ഞങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇപ്പോൾ എട്ട് ബിയിലെ കുട്ടിയാണെങ്കിൽ എട്ട് ബി റോൾ നമ്പർ ടൈപ്പ് ചെയ്തു ആൻഡ്രസ് സ്കോർ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ആണ് ത്രീന്ന് കൊടുക്കുക ഡോട്ട് എം പി ത്രീന്ന് കളയരുത് സേവ് കൊടുക്കുക അപ്പോൾ ഇവിടെ വന്നത് നമ്മൾ ഓക്കേന്ന് പ്രസ് ചെയ്താൽ മതി അപ്പോൾ ഈയൊരു ഫയൽ ആ ഒരു പേരിൽ എക്സ്പോർട്ട് ആയിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ പാർട്ട് ഓഫ് ദ പോയം സഹ്യന്റെ മകൻ ബൈ വൈലോപ്പള്ളി ശ്രീധര മേനോൻ ഇസ് കീവൺ അസാൻ ഓഡിയോ ഫയൽ നെയ്മഡ് പോയം വൺ ഡോട്ട് എം പി ത്രീ ഇൻ ദ ഫോൾഡർ എക്സാം ഡോക്യുമെൻറ്റ്സ് എയിറ്റ് ഇൻ ഹോം ഓപ്പൺ ദ ഫയൽ ഇൻ ഓഡാസിറ്റി സോഫ്റ്റ്വെയർ ആൻഡ് എഡിറ്റഡ് അസ്പർ ദ ഇൻസ്ട്രക്ഷൻസ് കീവൺ ബിലോ റിമൂവ് ദ ഫസ്റ്റ് ഫിഫ്റ്റീൻ സെക്കൻഡ്സ് പാർട്ട് ഓഫ് ദ പോയം

കവിതയുടെ ആദ്യ പതിനഞ്ച് സെക്കൻഡ് നീക്കം ചെയ്യുക ഓഡിയോയുടെ തുടക്കത്തിൽ ഫെയ്ഡ് ഇൻ എഫക്റ്റ് നൽകുക അതൊന്ന് ചെയ്ത് നോക്കാം ആപ്ലിക്കേഷൻസിൽ സൗണ്ട് ആൻഡ് വീഡിയോയിൽ ഒഡാസിറ്റി സെലക്ട് ചെയ്യുന്നു അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഫയൽ ഓപ്പൺ ചെയ്യാം ഫയൽ ഓപ്പൺ ഇവിടെ ഹോമിൽ എക്സാം ഡോക്യുമെൻറ്റ്സ് എയ്റ്റിൽ പോയം വൺ ഡോട്ട് എം പി ത്രീ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പോയം വണ് സെലക്ട് ചെയ്തു ഓപ്പൺ കൊടുക്കുന്നു അപ്പോൾ ഈ ഒരു ഫയലിവിടെ ഓപ്പണായി വന്നിട്ടുണ്ട് ഇനി കവിതയുടെ ആദ്യ പതിനഞ്ച് സെക്കൻഡ് ഡിലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു ടൂൾ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഫിഫ്റ്റീൻ തൊട്ട് ഇങ്ങോട്ടുള്ളത് നമ്മൾ സെലക്ട് ഡിലീറ്റ് ചെയ്യുന്നു ഇനി നിങ്ങളുടെ കീബോർഡിലെ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി ഡിലീറ്റ് എന്നുള്ള ബട്ടൺ പ്രെസ് ചെയ്തു ഇനി അടുത്തത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്ലൈ ഫെയ്ഡ് ഇൻ എഫക്റ്റ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദ ഓഡിയോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഒത്രയും പാർട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ എഫക്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു അവിടെ ഇൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു അപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് സൗണ്ട് കൂടി വരുന്ന പോലെ തോന്നുന്നുണ്ട് ഇത്രയാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് ഇത് നമുക്കൊന്ന് കേട്ട് നോക്കാം ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം വെളിച്ചത്തിൽ അപ്പോൾ ഈ ഫെയ്ഡ് എഫക്റ്റ് കൊടുത്തത് അവിടെ വർക്ക് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്യണം അതിനായിട്ട് എക്സ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ അതിനായിട്ട് ഫയലിൽ എക്സ്പോർട്ട് എക്സ്പോർട്ട് ആസ് എം പി ത്രീ കൊടുക്കുന്നു ഹോമിൽ എക്സാം എയ്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു ഇവിടെ നിങ്ങളെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക ട്വൽവെന്ന് കൊടുത്തു അണ്ടർ സ്കോർ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ആണ് ത്രീന്ന് കൊടുത്തു സേവ് ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ പ്രസ് ചെയ്യുന്നു അപ്പോൾ ഇത് എക്സ്പോർട്ട് ആയിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ഓഡിയോ ഫയൽ നെയ്ംഡ് പോയം ഫോർ ഡോട്ട് എം പി ത്രീ ഇസ് ഗീവൺ ഇൻ ദ ഫോൾഡർ എക്സാം ഡോക്യുമെൻറ്റ്സ് എയിറ്റ് ഇൻ ഹോം ഓപ്പൺ ദ ഫയൽ ഇൻ ഒഡാസിറ്റി സോഫ്റ്റ്വെയർ ആൻഡ് എഡിറ്റ് ഇറ്റ് എഡിറ്റഡ് അസ്പർ ദ ഇൻസ്ട്രക്ഷൻ ഗിവൺ ബിലോ റിമൂവ് ദ സൈലൻറ്റ് പാർട്സ് ഇൻ ദ ബിഗിനിങ് മിഡിൽ ആൻഡ് എൻഡ് ഓഫ് ദ പോയം ആംപ്ലിഫൈ ദ എൻറ്റെയർ ഓഡിയോ ഗിവ് ആംപ്ലിഫിക്കേഷൻ ഫോർ ഡി ബി എക്സ്പോർട്ട് ദ എഡിറ്റഡ് ഓഡിയോ അസാൻ എം പി ത്രീ ഫയൽ ഇൻ ദ ഫോൾഡർ എക്സാം എയ്റ്റ് ഇൻ ഹോം വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ക്വസ്റ്റ്യൻ നമ്പർ അസ്ഫയനി മലയാളത്തിലെ ക്വസ്റ്റ് നോക്കാം ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് എയിറ്റ് എന്ന ഫോൾഡറിൽ പോയിൻറ്റ് ഫോർ ഡോട്ട് എം പി ത്രീ എന്ന പേരിൽ ഒരു ഓഡിയോ ഫയൽ നൽകിയിട്ടുണ്ട് ഒഡാസിറ്റി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഈ ഫയൽ ചൂടെ കൊടുത്തിരിക്കുന്ന രീതിയിൽ എഡിറ്റ് ചെയ്യുക തുടക്കത്തിലും കവിതയ്ക്കിടയ്ക്കിലും കവിതയ്ക്കിടയിലും അവസാനത്തിലുമുള്ള നിശ്ശബ്ദ ഭാഗങ്ങൾ നീക്കം ചെയ്യുക കവിത മുഴുവനായും ആംപ്ലിഫൈ ചെയ്യുക അപ്പോൾ ഇതിനായിട്ട് നമുക്കൊന്ന് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻസിൽ സൗണ്ട് ആൻഡ് വീഡിയോയിൽ ഒഡാസിറ്റി ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫയൽ പോയം ഫോർ ആണ് അപ്പോൾ ഫയൽ ഓപ്പൺ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഹോമിൽ എക്സാം ഡോക്യുമെൻറ്റ്സ് ഏറ്റിലുള്ള പോയം ഫോർ എന്നുള്ള ഫയൽ ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ ഈ ഫയൽ ഓപ്പണായി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈയൊരു പാർട്ടിൽ സൈലൻ്റ് ആയിട്ടുള്ള പാർട്സ് ഉണ്ട് ഇവിടെ ഉണ്ട് അതുപോലെ ഈയൊരു ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ആദ്യം ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞത് തുടക്കത്തിലും കവിതയ്ക്കിടയ്ക്കിലും അവസാനത്തിലുമുള്ള നിശബ്ദ ഭാഗങ്ങൾ നീക്കം ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഈ ടൂൾ യൂസ് ചെയ്തിട്ട് ഇവിടെ ഈ ഒരു ആദ്യ ഭാഗത്തുള്ള ഭാഗം ഡിലീറ്റ് ചെയ്യുന്നു അതുപോലെ ഇവിടെയുള്ള ഭാഗവും ഡിലീറ്റ് ചെയ്യാം നീ ഈ ഒരു ഭാഗവും കൂടി സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം ഇവിടെ ഡിലീറ്റ് ചെയ്തു അപ്പോൾ ഇത്രയും നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കവിത മുഴുവനായിട്ട് ആംപ്ലിഫൈ ചെയ്യാനാണ് ആംപ്ലിഫിക്കേഷൻ ഫോർ ഡി ബി കൊടുക്കാനാണ് പറഞ്ഞത് അപ്പോൾ നമ്മളിത് സെലക്ട് ടൂൾ യൂസ് ചെയ്യുക ഇനി ഇവിടെ എഫക്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് അവിടെ ആംപ്ലിഫൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ആ ആംപ്ലിഫൈ എടുത്തിട്ട് ഇവിടെ ആംപ്ലിഫിക്കേഷൻ ഡി ബി വന്നിട്ടുണ്ട് അവിടെ നമ്മൾ ഫോറിന് ടൈപ്പ് ചെയ്യുക അപ്പോൾ ഫോറിൽ നിന്ന് ടൈപ്പ് ചെയ്തു അലോ ക്ലിപ്പിംഗ് എന്നുള്ളത് ടിക്ക് കൊടുത്തു ഇനി നമ്മൾ ഓക്കെ പ്രസ് ചെയ്യാം അപ്പോൾ ഇവിടെ ആംപ്ലിഫിക്കേഷൻ ആംബ്ലിഫിക്കേഷൻ ആയിട്ട് മാറിയിട്ടുണ്ട് ഓക്കെ വേണമെങ്കിൽ നമുക്കിതൊന്ന് കേട്ട് നോക്കാം ഓക്കെ ഇത് നമുക്കിനി ഒന്ന് സേവ് ചെയ്യാം അതിനായിട്ട് എക്സ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഫയലിൽ എക്സ്പോർട്ട് ആസ് എം പി ത്രീന്ന് കൊടുക്കുന്നു ഇവിടെ ഹോമിൽ എക്സാം എയ്റ്റ് എന്നുള്ള ഇതിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക ട്വൻ്റി ത്രീ ആണെങ്കിൽ ട്വൻ്റി ത്രീ കൊടുത്തു അണ്ടർ സ്കോർ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ കൊടുത്തു സേവ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ എന്ന് പ്രസ് ചെയ്താൽ ഇത് എക്സ്പോർട്ട് എക്സ്പോർട്ടാവുന്ന കാണാം അപ്പോൾ ഈ ഫയൽ സേവ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ ക്ലോസ് ചെയ്യാം അപ്പം സേവ് പ്രൊജക്ട് ബിഫോർ ബി ക്ലോസിങ് എന്നുള്ളത് നോ കൊടുക്കാം ഓക്കെ താങ്ക് യു